Hello everybody, welcome to the Tasty Affairs. Today we are going to do broccoli garlic stir fry with some peppers. So malayalathile broccoli idu velutulli idu korche molagu. So let's start with the ingredients. We have olive oil here. So I have used olive oil, vegetable oil or canola oil or sunflower oil, everything is fine, but no coconut or no sesame. So this is jeeraga podi, cumin powder, idu manja podi, turmeric powder. We have salt as required. This is garlic, velutulli. This is 2 parts of garlic peeled and sliced. Idu molaga. So I have used a special, this is a mild tasting pepper. You can use green chili or banana peppers or bajji molaga, whatever of your choice. Edan ishtam I will insert it. And idu vandu nammada broccoli. So there are 2 bunches of broccoli which I have made it into nice pieces like this. Clean and fresh broccoli. So let's get before that, okay, so I have some black pepper. If you need, I normally generally put it once the whole cooking is done, I just put kochi crushed pepper on top of it. So let's get into cooking. Okay, so cooking and first the pan vechittunde, oru nalla pan vechittunde. Let's pour some oil. Oil odikkan povana. So adhu namukku 2 full, idu tablespoon aanu. So we'll put 2 full tablespoons of oil, olive oil. ഓലിവ് ഓയിൽ ഇട്ടതിന് ശേഷം ഒന്ന് ചൂടായതിന് എണ്ണ ചൂടായിട്ടുണ്ടാവും, കാരണം പാൻ നല്ല ചൂടിലാണ്. സോ വിൽ പുട്ട് ദ ഗാർലിക്. സോ ഇതാണ് ഗാർലിക്. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഗാർലിക് ബ്ലാക്ക് ആവാൻ പാടില്ല. സോ വെൻ ദ സ്മെൽ കംസ്, നല്ലൊരു ഗാർലിക്കിന്റെ ഫ്ലേവർ വരാൻ നേരത്ത് പെപ്പർ ഇടുക, ഗ്രീൻ ചില്ലി ഇട്ടാൽ മതി. സോ അപ്പോൾ നമ്മളത് വഴട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ആർ സ്റ്റിയറിങ് ഇറ്റ്. സോ ഐ കുഡ് ഗെറ്റ് ദ സ്മെൽ നൗ, നൈസ് ഗാർലിക് സ്മെൽ കമ്മിങ്, റോസ്റ്റഡ് ഗാർലിക് സ്മെൽ ഇസ് കമ്മിങ് ഔട്ട്. നല്ല മുരിഞ്ഞ വെളുത്തുള്ളിയുടെ മണം നന്നായിട്ട് വരുന്നുണ്ട്. സോ അറ്റ് ദ സ്റ്റേജ് ലെറ്റ്സ് പുട്ട് ആർ പെപ്പേഴ്സ്, ആ മുളക്, നമ്മുടെ ആ മുളക് നമുക്കിടാം. സോ ഈ മുളക് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഫുള്ളായിട്ട് ഇട്ട ദ പെപ്പർ ഹാസ് എ ടെൻഡൻസി ടു ബേസ്റ്റ് ഇൻ ഓയിൽ. സോ ഐ ജസ്റ്റ് മെയ്ഡ് സം കട്ട്സ്, വൺ ഓർ ടു കട്ട്സ്, എല്ലാ മുളകിലും ഒന്നോ രണ്ടോ കട്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്, സോ ഐ ഹാവ് ടേക്കൺ 1 2 അറൌണ്ട് 7 peppers എടുത്തിട്ടുണ്ട്, 7 peppers ഉണ്ട്. സോ ഈ പെപ്പേഴ്സ് നന്നായിട്ടൊന്ന് സ്റ്റിയർ ഫ്രൈ. ഓക്കെ, നമ്മൾ പെപ്പേഴ്സ് ഇട്ടു. പെപ്പേഴ്സ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 1.5 മിനിറ്റായി. സോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പെപ്പേഴ്സ് ചെറുതായിട്ട് ഇതാ ഇവിടെയൊക്കെ കണ്ടാൽ അറിയാം, നന്നായിട്ട് കുറച്ചൊന്ന് മുരിയാൻ തുടങ്ങി എണ്ണയിൽ. സോ എല്ലാ പെപ്പേഴ്സും ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രൈയിങ്, ഓൾ ദ പെപ്പേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് ഫ്രൈയിങ്. സോ ദിസ് ഇസ് എ സ്റ്റേജ് വേ വേ ഗോയിങ് ടു ആഡ് എ ബ്രോക്കലി. സോ ഈ സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ ബ്രോക്കലി ഇടാം. സോ ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഫുൾ ബ്രോക്കലി. ബ്രോക്കലി ഇട്ടു, ഇട്ടത് ഒരു ക്വിക്ക് സ്റ്റിയർ കൊടുക്കുക, കാരണം ദ ഗാർലിക് ബിനീത്ത് യു ഷുഡ് നോട്ട് ഗെറ്റ് ഓവർ റോസ്റ്റഡ്, ദ കളർ വിൽ ചേഞ്ച് ഫോർ ദ ഗാർലിക്. സോ ഗാർലിക് അങ്ങനെ അടിയിലിരുന്ന് വല്ലാണ്ട് മുരിഞ്ഞ് കളർ മാറും. സോ വിൽ ഗിവ് എ ക്വിക്ക്, ഒരു പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇറ്റ്സ് എ വെരി ക്വിക്ക് ഈസി റെസിപ്പി ആൻഡ് എ വെരി ഗുഡ് എന്താ പറയുക, ഭയങ്കര ടേസ്റ്റിംഗ് റെസിപ്പിയാണ്. ദിസ് ക്യാൻ ബി എന്താ പറയുക, ഈ റെസിപ്പി എന്താ വെച്ചാൽ നൂഡിൽസിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാം, പ്ലെയിൻ വൈറ്റ് ബസ്മതി റൈസോ അല്ലെങ്കിൽ ഈ ജാപ്പനീസ് സ്റ്റിക്കി റൈസോ അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇറ്റ്സ് നോട്ട് എ ചൈനീസ് റെസിപ്പി ആസ് സച്ച്, ഒരു ഇന്ത്യൻ ട്വിസ്റ്റ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നതാണ്. ചൈനീസ് ആകുമ്പോൾ സോയ സോസും അതൊക്കെ വരും, ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ബൈ ഇറ്റ്സെൽഫ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് വെരി ഗുഡ്, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. സോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ബ്രോക്കലി ഇട്ടു. സോ നെക്സ്റ്റ് തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ആഡ് ഇൻ ടു ഇസ് സോൾട്ട് ആൻഡ് ടർമറിക്. സോ ആഡ് ദ സോൾട്ട്. സോ ഇത് ദിസ് ഇസ് എ ഹാഫ് ടീസ്പൂൺ. സോ ഐ എം പുട്ടിങ് എ ഹാഫ് ടീസ്പൂൺ സോൾട്ട് ഇൻ ദ ലിറ്റിൽ ബിറ്റ്. പിന്നെ വേണമെങ്കിൽ ആസ് അക്കോർഡിംഗ് ടേസ്റ്റിനനുസരിച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് ആഡ് സോൾട്ട്. സോ വേണ്ടതിനനുസരിച്ച് ഉപ്പിടാം. സോ മഞ്ഞപ്പൊടി, ടെർമറിക് പൗഡർ അതും ആവശ്യത്തിന്. ഐ ലൈക്ക് ദ ഗ്രീൻ കളർ ഓഫ് ബ്രോക്കലി സ്റ്റേയിങ്, ആ പച്ച കളർ ബ്രോക്കലിയുടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതാണ് ഞാൻ അധികം മഞ്ഞപ്പൊടി ഇടില്ല, ജസ്റ്റ് ലെസ് ദാൻ ഹാഫ് എ ടീസ്പൂൺ ഓഫ് മഞ്ഞപ്പൊടി.
So just give a quick stir again. Very easy cooking process, actually, you know, with under 10 minutes you can cook the whole thing and it will be very crunchy. Okay, so close and cook, you know, exactly 3 to 4 minutes. You just need to close the lid and cook it because broccoli gets cooked very fast. Broccoli vegan cook out, so don't close the lid, you know, close and cook. I can get a good smell now. Broccoli and pepper and garlic. It's a nice, you know, very nice smell. Appetizing smell. So there is water oozed out. For water, close and cooking, water oozed out. So that's toss. That's cooking time. And after that, your broccoli is done. So let's wait. Okay, so namada vellam vatti. So the water has fully dried up. You can see no water remaining. I just cooked it for 4 to 5 minutes in little high flame. So kariyada sooshikanam. Ee stage la, before namada last final ingredients, the pepper and cumin powder idunna mumbai. What I normally do is I just pour a little, half tablespoon, not a full, okay, half tablespoon of oil. And then to retain the glaze, Now, we add a teaspoon of jeeraga podi. It gives a nice flavor, cumin powder, half teaspoon. Pepper crush. This is according to your taste. So my family, they all like little spicy. Little bit of crushed pepper. That's fine. So I think we are done. Our nice and tasty broccoli, garlic, pepper, stir fry is done. It looks very nice. So I'm going to turn off and I'm going to show you how I'm going to serve this. So the serving bowl under. So let me show how we'll serve the thing. Pegina broccoli namukku nannayita serve idu alangiriche guesto veetlullavarko. You know, presentation plays an important role. The first impression is always the best impression. So then you have to serve it nice and good. So I have my all the broccoli in there. Okay, so before serving, what I do normally is roasted pecan nuts. So I have some roasted cashew raisins. Chumma on the drop because it adds a crunch. This broccoli dish is a crunch, tasty. So pecan nuts are an excellent taste. Pecan nuts illya. So that is roasted raisin and cashew and obeshirikina. So here you go, one of the good, you know, recipes that I have and my family adores. This is broccoli, garlic, pepper stir fry. So enjoy cooking this and thanks for watching The Tasty FS and please subscribe. Thank you.